നാരായണൻ നായർ. നാട്ടിലെ? ആലപ്പുഴ. എവിടെയായിട്ട്? ആലപ്പുഴ. പുന്നപ്ര. പുന്നപ്ര. അവിടുത്താണ് ജനിച്ചു വളർന്നൊക്കെ? അതെ അതെ അവിടെ. അമ്മമ്മയുടെ വീട് മാവേലിക്കര. എന്റെ പേര് വിജി. വിജി. മാവേലിക്കര എവിടെയായിട്ടാ? ഓലഗട്ടി അമ്പലം. ഇവിടെ അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? 55-ാമത്തെ വർഷം. ചിക്കാഗോയിലായിരുന്നു. ചിക്കാഗോ. ചിക്കാഗോയിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊല്ലമായിരുന്നു. ഹൂസ്റ്റണിലേക്ക് വന്നിട്ട് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് എവിടെയായിരുന്നു? അവിടെ ഇന്ന് അമേരിക്ക വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ദുർഗാപുരം ജോലി ചെയ്തിരുന്നു. ദുർഗാപുരം. അതിവിടെ ഒറിജിനലാണോ? ബംഗാൾ. ബംഗാൾ. ദുർഗാപൂർ. ദുർഗാപൂർ ഡിസ്ട്രിക്റ്റ്. ദുർഗാപൂർ. ദുർഗാപൂർ സിറ്റി. സ്റ്റീൽ പ്ലാന്റ് ഇല്ല. ഓ ഓക്കെ. ബിലായോ ആരുടെ? ടാറ്റ സ്റ്റീൽ. മൂന്ന് സുറൂർക്കല, ദുർഗാപൂർ, പിന്നെ ബുഖാറ. ഓക്കെ. അവിടെ സ്റ്റീൽ പ്ലാന്റിലായിരുന്നോ? സ്റ്റീൽ പ്ലാന്റ് ജോലി? അല്ലല്ല, സ്റ്റീൽ പ്ലാന്റിലല്ല. ഞങ്ങൾ വേറൊരു ഹെവി എഞ്ചിനീയറിംഗ് കോർപ്പറേഷന്റെ കമ്പനിയിലായിരുന്നു. എഞ്ചിനീയറായിട്ട് ജോലി. ഓക്കെ. നാട്ടിൽ പഠിച്ചത്? തിരുവനന്തപുരത്ത് പഠിച്ചത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ്. ഓ, ആർ ഐ സി പഠിച്ചത്. ഏത് വർഷം? 63. 63-ലെ പാസ് ഔട്ട് അല്ലേ? അതെ. സാറേ, എനിക്കൊരു ഇന്റർവ്യൂ തരണമല്ലോ. എനിക്കൊരു സാറിന്റെ ഒരു ഇമിഗ്രന്റ് വിസ കൊടുക്കാറുണ്ട്. അപ്പൊ ദുർഗാപൂരിലുണ്ടായിരുന്നൊരു 450 എഞ്ചിനീയേഴ്സ് അവിടെ പോയി കൽക്കട്ടയിൽ പോയി അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും ഇമിഗ്രന്റ് വിസ കൊടുത്തു. അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്ന ചിക്കാഗോയ്ക്ക്? ഞാൻ ചിക്കാഗോയിലാണ് വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പഠിക്കേണ്ടി വല്ലതും വന്നോ? വല്ല ഈക്വലൻസ് മാസ്റ്റേഴ്സ് എടുത്തു. ഇവിടെ വന്നു. ഇവിടെ നിന്ന് വീണ്ടും മാസ്റ്റേഴ്സ്. അവിടുന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് അവിടെ വന്ന് മാസ്റ്റേഴ്സ്. അവിടുന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തു വന്നിട്ട് മാസ്റ്റേഴ്സ്. ഓക്കെ. അത് ഏത് സബ്ജക്റ്റായിരുന്നു? മെക്കാനിക്കലായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ട് ബിസിനസ്സിലാണ് മാസ്റ്റേഴ്സ് എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഐ ടിയിലേക്ക് മാറി. ഐ ടിയുടെ വേറെ രണ്ടു മൂന്ന് കോഴ്സ് എടുത്ത് ഞാൻ ഐ ടിയിലേക്ക് മാറി. സാർ, അമേരിക്ക വന്നത് ഏത് വർഷം? 1970. അപ്പൊ ഇപ്പൊ 54 വർഷം. 54 കൊല്ലം കഴിഞ്ഞു. ഓ, 1970 ജൂലൈ 20. 54 കൊല്ലം കഴിഞ്ഞിട്ട് 2 മാസമായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് സാറ് എഞ്ചിനീയറിംഗ് ലൈനിലാണോ ജോലി ചെയ്തത്? ഇവിടെ ഐ ടിയിലായി. ഐ ടിയിൽ. കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ ഓക്കെ. ആ കാലത്ത്? അതെ. ഓക്കെ ഓക്കെ. വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ സാർ. 1980 തൊട്ട് ഐ ടിയിൽ. 1976 തൊട്ട് ഐ ടിയിൽ. സാറിന് ഈ നമ്മുടെ നാട്ടിലെ ശരിക്കും ഒരു ഇമിഗ്രന്റ് വരുന്ന പോലെ തുടക്കത്തിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? ഒരുപാട് ഉണ്ടായിരുന്നു. സാറിനും ഉണ്ടായിരുന്നു? ഞങ്ങൾ വന്ന കാലത്ത് ഇവിടെ ഡിപ്രഷൻ ടൈമായിരുന്നു. ഡിപ്രഷൻ ടൈം. തണുപ്പാണോ പ്രധാന പ്രശ്നം അതോ? അല്ലല്ല, നല്ല ജോലി ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് വന്നു. ഓക്കെ ഓക്കെ. നല്ല ജോലി ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് വന്നു. അപ്പോഴത്തേക്ക് തിരിച്ചു പോകാറായി വേണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നാട്ടിൽ ഗവൺമെന്റ് ജോലി കിട്ടുന്ന പ്രായം കഴിഞ്ഞു പോയി. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് കിട്ടത്തുള്ളൂ. പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ ആഗ്രഹമില്ല. എവിടെയും കണ്ടിന്യൂ ചെയ്തു. അക്കാലത്ത് ഇന്നത്തെ പോലത്തെ ഇൻഫർമേഷൻ ഗൂഗിളിലൊന്നും ഇല്ലല്ലോ. കിട്ടത്തില്ല. ആരെങ്കിലും പറഞ്ഞൊക്കെ ഒരാൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി പോയിട്ട് അപേക്ഷിക്കാൻ പറഞ്ഞു. അവിടെ പോയി അന്വേഷിച്ച് അപേക്ഷിച്ച് അഡ്മിഷൻ കിട്ടും. ഭയങ്കര ഫീസ് കൊടുക്കുന്നതിന് രണ്ടുപേരും ജോലി ചെയ്യണം. ഈ രണ്ട് ജോലി വെച്ച് നൈറ്റിലും പകലും ഒക്കെ ജോലി ചെയ്യും. അടുത്ത അഞ്ചാറ് കൊല്ലം നല്ല കഷ്ടപ്പാടായിരുന്നു. അമ്മയും ടെക്നിക്കലാണോ അതോ? അല്ലല്ല, അവിടെ എക്കണോമിക്സ് പഠി. ഓ ശരി. ഇവിടെ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ സി എസ് രണ്ടുപേരും. ഞാൻ താങ്ക് യു.